എക്സാലോജിക്കിന്റെ വിദേശ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലും കോടതി വാദം കേൾക്കും. ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി വിദേശത്തും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നായിരുന്നു ഷോൺ ജോർജിന്റെ പ്രധാന ആരോപണം. വിവാദ കമ്പനികളായ എസ് എൻ സി ലാവലിനും പ്രൈസ് ഹൗസ് വാട്ടർ കൂപ്പേഴ്സും എക്സാലോജിക്കിന് പണം നൽകിയെന്നാണ് ഉപഹർജിയിലെ ആക്ഷേപം. വീണ വിജയന്റെ വിദേശത്തെ സാമ്പത്തിക ഇടപാടുകളിലും എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തണമെന്നും ഉപഹർജിയിൽ ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നു. വീണ വിജയന്റെ വിദേശത്തെ സാമ്പത്തിക ഇടപാടുകളിലും എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തണമെന്നാണ് ഉപഹർജിയിൽ ആവശ്യം. ആവശ്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ല. ആക്ഷേപം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയവും എസ് എഫ് ഐ ഒയും അന്വേഷിക്കാൻ നിർദ്ദേശിക്കണമെന്ന ഷോൺ ജോർജിന്റെ ആവശ്യമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ച് നേരിട്ട് അറിവില്ലെന്നാണ് ഷോൺ ജോർജ് കമ്പനികാര്യ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയത്. മറ്റൊരാൾ പറഞ്ഞുള്ള അറിവാണ് ഉള്ളതെന്നും ഇക്കാര്യത്തിൽ മന്ത്രാലയം അന്വേഷണം നടത്തണമെന്നുമാണ് പരാതിയിലെ ഉള്ളടക്കം. പരാതി അനുസരിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നാണ് ഷോൺ ജോർജിന്റെ ഉപഹർജിയിലെ ആവശ്യം. സി എം ആർ എൽ എക്സാലോജി കരാറിലെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ ഒ കെ എസ് ഐ ഡി സിയിലെത്തി രേഖകൾ ശേഖരിച്ചിരുന്നു. ഈ അന്വേഷണം തടയണമെന്ന കെ എസ് ഐ ഡി സിയുടെ ആവശ്യം നേരത്തെ ഹൈക്കോടതി അംഗീകരിച്ചില്ല. അന്വേഷണം റദ്ദാക്കണമെന്ന കെ എസ് ഐ ഡി സിയുടെ ഹർജിയിലും ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. റിപ്പോർട്ടർ കൊച്ചി.